ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. ഈ പഠനപന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിലെ സാമുവേലിന്റെ പുസ്തകത്തിലുള്ള പഠനം നമ്മൾ തുടരുകയാണ്. സാമുവേലിന്റെ പേരിൽ രണ്ട് പുസ്തകങ്ങളാണുള്ളത്. അത് ആദ്യത്തെ പുസ്തകത്തിന്റെ പഠനം പൂർത്തിയാക്കി സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകത്തിലുള്ള പഠനമാണ്. ഇസ്രായേലിൽ എങ്ങനെയാണ് രാജഭരണം ആരംഭിച്ചതെന്നും ആരൊക്കെയായിരുന്നു ഇസ്രായേലിലെ ആദ്യ രാജാക്കന്മാരെന്നും അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ഇവ കാര്യങ്ങളാണ് സാമുവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 24 അധ്യായങ്ങളാണ് അതിനുള്ളത്. അതിൽ ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠനായി അറിയപ്പെടുന്ന ദാവീദിന്റെ ഉയർച്ചയെപ്പറ്റിയാണ്. ബാക്കിയുള്ള അധ്യായങ്ങളിൽ ദാവീദിന്റെ പകർച്ചയും. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് സാമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം 6 അധ്യായത്തിൽ വാഗ്ദാന പേടകം, ഇസ്രായേലിൽ കർത്താവിന്റെ സാന്നിധ്യം അവരെ അനുസ്മരിപ്പിച്ചിരുന്ന ആ വാഗ്ദത്ത പേടകം എന്നും വാഗ്ദാന പേടകം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ദാവീദ് അതെങ്ങനെയാണ് ജെറൂസലത്തേക്ക് കൊണ്ടുവന്നത് എന്നതിനെപ്പറ്റിയാണ്. സാവൂളിന്റെ മരണത്തിന് ശേഷം ആരും എതിർക്കാനില്ലാത്ത ഒരു നേതാവായി ദാവീദ് ഉയർന്നു വന്നു. ദാവീദിനെ യൂദാ ഗോത്രക്കാരും ഇസ്രായേലിലെ ബാക്കിയുള്ള 10 ഗോത്രക്കാരും നേതാവായി അംഗീകരിച്ചതിനു ശേഷം അദ്ദേഹം ജെബൂസ്യരെ തോൽപ്പിച്ച് അവരുടെ പട്ടണമായ ജെറൂസലം സ്വന്തമാക്കി. ജെറൂസലത്തു നിന്നും തന്റെ ഭരണം ആരംഭിക്കുകയാണ്. ജെറൂസലത്തേക്ക് കർത്താവിന്റെ പേടകവും കൂടി കൊണ്ടുവന്നതോടുകൂടി ദാവീദിന്റെ നഗരം എന്നറിയപ്പെട്ടിരുന്ന ജെറൂസലം കർത്താവിന്റെ നഗരം എന്നറിയപ്പെടാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 3300 കൊല്ലത്തിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന്റെ തലസ്ഥാനമായിരുന്നു ജെറൂസലം. ഈ ഒരു സത്യം ആർക്കും നിഷേധിക്കാവുന്നതല്ല. പിന്നീട് വന്ന ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇസ്രായേൽ ജനതയും ജെറൂസലവും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. AD 70 ഇസ്രായേൽ ജനം ജെറൂസലത്തു നിന്നും പൂർണ്ണമായിട്ട് നിഷ്കാസിതരായതിനു ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവര് ചിതറിക്കപ്പെട്ടതിനു ശേഷവും ലോകത്തിൽ എവിടെയാണെങ്കിലും ഓരോ വർഷവും പെസഹ തിരുനാൾ ആഘോഷിച്ച് ആ കുടുംബത്തിലുള്ളവർ എല്ലാവരും കൂടി എഴുന്നേറ്റ് ആഘോഷത്തിന്റെ അവസാനത്തിൽ അവർ പറഞ്ഞിരുന്ന വാക്യം ഇതാണ്: അടുത്ത വർഷം ജെറൂസലത്ത്. ജെറൂസലം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയവികാരമാണ്. നെക്സ്റ്റ് ഇയർ ഇൻ ജെറൂസലം. AD 70 ഇസ്രായേൽ ജനം, ഇസ്രായേൽക്കാർ ജെറൂസലത്ത് നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം അവരുടേത് എന്ന് പറയാൻ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടത് 1948. ഏതാണ്ട് 2000 യഹൂദർ, ഇസ്രായേൽ ജനം ജെറൂസലത്തിൽ നിന്ന് നിഷ്കാസിതരായിരുന്നു. ഈ 2000 അവരുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു വികാരമാണ് ജെറൂസലം എന്നുള്ളത്. അതുകൊണ്ടാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകത്തിലെവിടെയാണെങ്കിലും കൊച്ചിയിൽ ഉൾപ്പെടെ ഓരോ യഹൂദനും പറഞ്ഞിരുന്നു അടുത്ത വർഷം ജെറൂസലത്ത്. കാരണം ജെറൂസലം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിന്റെ, അവരുടെ ജീവിതത്തിന്റെ, പ്രതീക്ഷയുടെ, സ്വപ്നത്തിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അന്തർദേശീയ തലത്തിൽ ജെറൂസലത്തെപ്പറ്റിയുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ ജെറൂസലത്തിന്റെ പ്രാധാന്യം വിവരിച്ചു തന്നെയുള്ളൂ. നമുക്കിനി 6 അധ്യായത്തിലേക്ക് കടക്കാം. കർത്താവിന്റെ പേടകം ജെറൂസലത്തേക്ക്
കൊണ്ടുവന്ന സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആറാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്താണ് പേടകം ജെറൂസലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റിയുള്ള വിവരണമുള്ളത്. അതുകൊണ്ട് ആറാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് അവിടെയുള്ളത്. ഇത് നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ആറാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പേടകം ഓബേദ് ഏദോം എന്ന് പറയുന്ന ഒരു ഹിത്തിന്റെ ഭവനത്തിലായിരുന്നു. അവിടെ നിന്നും ആ പേടകം ദാവീദ് ജെറൂസലേമിലേക്ക് കൊണ്ടുവന്ന ഒരു കൂടാരത്തിൽ സ്ഥാപിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ആദ്യമേ തന്നെ കർത്താവിന്റെ പേടകം ഓബേദ് ഏദോമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. പതിവുള്ളതുപോലെ വിശുദ്ധ ഗ്രന്ഥം കയ്യിലുള്ളവർ അത് എടുത്ത് ഞാൻ വായിച്ചു പോകുമ്പോൾ ആ വായനയെ തുടരുന്നത് നല്ലതായിരിക്കും. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനത്തിലായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലൂടെയുള്ള അബീനാദാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാവിന്റെ പുത്രന്മാരായ ഉസായും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകം വരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുമ്പേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന് മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു. അനാദരവായി പേടകത്തിന് നേരെ കൈനീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിന്റെ പേടകത്തിനേരെ മരിച്ചു വീണു. കർത്താവ് ക്രൂരനായി ഉസായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരസ് ഉസ എന്ന പേർ വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിന്റെ പേടകം എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്തിനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിന്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബേദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒന്നിന്റെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെപ്പറ്റിയുള്ള ധാരണ പോലും ചില ആളുകൾക്ക് ശരിയായ ധാരണയ്ക്ക് പകരം തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം കൂടിയാണിത്. എന്താണത് നമുക്ക് നോക്കാം. ഉടമ്പടിയുടെ ആ പേടകത്തിന്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥത്തെപ്പറ്റിയുള്ള പഠനത്തിൽ അത് സ്വർണം പൊതിഞ്ഞ ദീർഘചതുരാകൃതിയിലുള്ള ഒരു പെട്ടിയായിരുന്നു. ആ പേടകത്തിനകത്ത് 3 വസ്തുക്കൾ ഉണ്ടായിരുന്നത്. ദൈവം സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി എന്ന് ഇസ്രായേലിന് വിശ്വസിക്കുന്ന 10 പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന 2 കാൽപ്പലകൾ, സീനായ്മലയിലെ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽക്ക് കൊടുത്ത 10 പ്രമാണങ്ങൾ, അതാണ് നമ്മൾ വേദപാഠത്തിലൊക്കെ പഠിക്കുന്നത്, ദൈവത്തിന്റെ 10 പ്രമാണങ്ങൾ. ഇതാണ് അടിസ്ഥാനപരമായ ഇസ്രായേലിന്റെ ജനം, ആ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 10 പ്രമാണങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടുള്ള 2 കൽപ്പലകൾ ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി 40 വർഷം മരുഭൂമിയിലുള്ള അവരുടെ ജീവിതത്തിനിടയ്ക്ക് അവരെ തീറ്റിപ്പോറ്റിയ മന്ന. കാരണം ദൈവം പറഞ്ഞിരുന്നു, വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1 പിടി മന്ന എടുത്ത് നിങ്ങൾ കാലവും സൂക്ഷിക്കണം. അതിന്റെ കാരണം ഇതാണ്, 40 കൊല്ലത്തോളം നിങ്ങൾ അധ്വാനിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യാതിരുന്നിട്ടും, ഒരു വേല ചെയ്യാതിരുന്നിട്ടും മരുഭൂമിയുള്ള നിങ്ങളുടെ യാത്രയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മന്ന തന്ന് നിങ്ങളെ സമ്പുഷ്ടരാക്കിയിട്ടാണ്. കർത്താവിന്റെ സംരക്ഷണത്തിന്റെ അടയാളമാണ് മന്ന. അതോടൊപ്പം അഹറോന്റെ പുഷ്പിച്ച വടി. കാരണം പൗരോഹിത്യത്തെപ്പറ്റി ആർക്കാണ് പുരോഹിതരായിരിക്കാൻ സാധിക്കുക എന്നതിനെപ്പറ്റി ഇസ്രായേൽക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. അഹറോന്റെ ഗോത്രത്തെയാണ്
പുരോഹിതരായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. അതിന്റെ ഫലമായി അഹ്റോന്റെ ആ വടി പുഷ്പിച്ചു. അഹ്റോന്റെ പുഷ്പിച്ച വടി, ഈ മൂന്ന് കാര്യങ്ങളാണ് വാഗ്ദത്ത പേടകത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വാഗ്ദത്ത പേടകം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നിയമത്തെപ്പറ്റി ഓർമ്മിക്കാനും കർത്താവിന്റെ സംരക്ഷണയെപ്പറ്റി ഓർമ്മിക്കാനും പൌരോഹിത്യത്തെപ്പറ്റി ഓർമ്മിക്കാനും വേണ്ടിയിട്ടുള്ള അടയാളങ്ങളായിരുന്നു. വേറെ വാക്കുകൾ പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം തങ്ങളോടുകൂടിയുണ്ട് എന്നതിന്റെ ഉറപ്പായി അവർ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയിരുന്നാണ് വാഗ്ദത്ത പേടകം. ഈ പേടകമാണ് ഇനിയിപ്പോൾ ദാവീദ് ജെറൂസലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലത്ത് പല സ്ഥലങ്ങളിലായി ഈ പേടകം സ്ഥിതി ചെയ്യുകയായിരുന്നു. അത് പലപ്പോഴും ഫിലിസ്തീനയുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് ഇസ്രായേലിന് പൊതുവായി നേതൃത്വം കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ആ 300 വർഷക്കാലം പലപ്പോഴും പേടകത്തിന് എന്ത് സംഭവിച്ചു എന്ന് പോലും കൃത്യമല്ല. ഏതായാലും ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ശത്രുക്കളിൽ നിന്നുമുള്ള എല്ലാ ഭീഷണികളും അവസാനിച്ച് ഒരു തലസ്ഥാനം കൂടി സ്ഥാപിച്ച സാഹചര്യത്തിൽ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ഉചിതമായ രീതിയിൽ ജെറൂസലത്ത് പ്രതിഷ്ഠിക്കണം. അതാണ് ദാവീദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ദാവീദ് ചെയ്തത് ഫിലിസ്തീനെ തോൽപ്പിച്ചതിന് ശേഷമാണ് പേടകം കൊണ്ടുവരിക. കാരണം കർത്താവിന്റെ പേടകം സ്ഥാപിക്കുമ്പോൾ ഇനി യുദ്ധത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി ബദ്ധസ്ഥനായിരിക്കണം. അതുകൊണ്ടാണ് ചുറ്റുപാടുമുള്ള ശത്രുക്കളെ തോൽപ്പിച്ചതിന് ശേഷം, ഇനിയും ശത്രുക്കൾ തോൽപ്പിക്കപ്പെടാനുണ്ട് എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം സംജാതമാക്കിയതിന് ശേഷമാണ് ദാവീദ് ഈ പേടകം കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഉസ്സായിക്കുണ്ടായ അനുഭവം എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പുതിയ കാളവണ്ടിയിലാണ് കർത്താവിന്റെ പേടകം വെച്ചിരുന്നത് എന്ന് സൂചനയുണ്ട്. അതിലെന്താണ് തെറ്റ്? തെറ്റുണ്ട്. കാരണം കർത്താവിന്റെ പേടകം ഇത് കാളവണ്ടിയെ കൊണ്ടുവന്നുള്ളതല്ല, അത് പുരോഹിതന്മാർ അവരുടെ തോളിൽ വഹിച്ചു കൊണ്ടുപോകണമെന്നാണ് സംഖ്യയുടെ പുസ്തകത്തിൽ ദൈവം പ്രത്യേകം പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് പുരോഹിതന്മാർ കർത്താവിന്റെ പേടകം തോളിൽ വഹിച്ചു കൊണ്ടുപോകേണ്ടത്? കാളവണ്ടിയല്ല കൊണ്ടുപോകേണ്ടത്. അതിന് സഭാപിതാക്കന്മാർ ഒരു വിശദീകരണം തരുന്നുണ്ട്. ദൈവം മൃഗങ്ങളുടെ കൂട്ടത്തിലല്ല, ദൈവം മനുഷ്യന്റെ കൂട്ടത്തിൽ പോകേണ്ടവനാണ്. അതുകൊണ്ട് ദൈവത്തെ മൃഗങ്ങളുടെ അടുത്തേക്കല്ല കൊണ്ടുപോകണ്ടേ, ദൈവം മനുഷ്യരുടെ കൂട്ടത്തിലാണ്. ഈ ഒരു ആശയം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ സാന്നിധ്യം അത് ഉൾക്കൊള്ളുന്ന ആ പേടകം തോളിൽ വഹിച്ചു കൊണ്ടുപോകണം, അത് പുരോഹിതന്മാരാണ് കൊണ്ടുപോകേണ്ടത്. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. ദൈവം വളരെ വ്യക്തമായി മോശയ്ക്ക് കൊടുത്തിരുന്ന ഈ പ്രമാണത്തെ ലംഘിക്കുകയാണ്. അതാണ് അവിടെ തെറ്റ്. ദൈവത്തോട് പുലർത്തേണ്ട ആദരവ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം മനുഷ്യരുടെ കൂട്ടത്തിലാണ് ദൈവം. ഈ ഒരു വലിയ സത്യം മത്തായിയുടെ സുവിശേഷം 1:18-25 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ജനനത്തെപ്പറ്റി ഗബ്രിയേൽ ദേവദൂതൻ യോസേഫിനെ അറിയുമ്പോൾ പറയുന്നുണ്ട്, അവന്റെ പേര് എമ്മാനുവേൽ എന്നായിരിക്കും. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം മനുഷ്യരുടെ കൂട്ടത്തിലാവുന്ന ദൈവമാണ്. വിണ്ണിലിരുന്ന് ഉറങ്ങുന്ന ദൈവമല്ല, കളവണ്ടിയിൽ പോകേണ്ട ദൈവമല്ല, മനുഷ്യന്റെ കൂട്ടത്തിലായിരിക്കേണ്ട ദൈവം. സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനോടുകൂടിയായിരിക്കും ദൈവം, എമ്മാനുവേൽ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ കൂട്ടത്തിലായിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ആ ചിന്താഗതി വിട്ട് ഒരുപക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം. ഒരു പുതിയ കാളവണ്ടി എന്ന് പറയുന്നുണ്ട്. ഇനി ഈ കാളവണ്ടി മുമ്പോട്ട് നീങ്ങുന്ന ആ പ്രക്രിയയിൽ ഒരു മെരിക്കളത്ത് വന്നപ്പോൾ കാള വിരണ്ടു, വണ്ടി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ വശത്താണ് ഉസ കർത്താവിന്റെ വാഗ്ദത്ത പേടകം നിലത്ത് വീണ് പോകാതിരിക്കാൻ വേണ്ടി കൈനീട്ടി തൊട്ടുപിടിച്ചുവെന്നാണ് പറയുന്നത്. അവിടമാണ് ഉസ കൊല്ലപ്പെടുന്നത്. നമുക്ക് ഉസായോട് സഹതാപമുണ്ട്. പക്ഷേ ആത്യന്തികമായി എന്തുകൊണ്ട് ഉസ കൊല്ലപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യനെ അടിച്ചു വീഴുന്ന ദൈവമായിട്ടല്ല, മനുഷ്യനോടുകൂടി ആയിരിക്കാൻ താല്പര്യമുള്ള ദൈവം. ആ ദൈവത്തിന് അർഹമായ ആദരവും കൂടെ കൊടുക്കണം. ദൈവം പറഞ്ഞ കാര്യമനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഉസ കൊല്ലപ്പെട്ടത്. അല്ലാതെ പഴയ നിയമത്തിൽ ദൈവം ക്രൂരനാണ്, പെട്ടെന്ന് കോപിക്കുന്നവനാണ് എന്നൊക്കെ ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മളിനി പ്രവാചകന്മാരുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കും അതല്ല പഴയ നിയമത്തിന്റെ ദൈവത്തിന്റെ ചിത്രം. അതുകൊണ്ട് ഉസ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലം ഇതാണെന്ന് ഓർമ്മിക്കണം. ഉസ കൊല്ലപ്പെട്ട ആ സ്ഥലം അവര് ഉസായുടെ പതനം എന്ന്
പേര് മനസ്സിലാക്കത്തക്കതിൽ ഫേരസ് ഉസ എന്നാണ് ആ സ്ഥലത്തിന് പേരിട്ടത്. കാരണം പഴയ നിയമത്തിലെ പല കാര്യങ്ങൾക്കും ചില സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഫേരസ് ഉസ എന്ന്, കാരണം ഉസ അടിച്ചു വീഴ്ത്തപ്പെട്ട സ്ഥലം. ഇത് കണ്ടപ്പോൾ ദാവീദിനെ പറ്റി പറഞ്ഞിരുന്നത് ദാവീദിന്റെ പ്രതികരണം ഇതാണ്, ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുവെന്നാണ്. അത് ഏറ്റവും നല്ലൊരു പ്രതികരണമല്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദം പാപം ചെയ്ത ശേഷം ഒളിച്ചിരുന്ന സാഹചര്യത്തിൽ ആദാമെ നീ എവിടെ എന്ന് ദൈവം ചോദിക്കുമ്പോൾ ആദം പറയുന്നൊരു മറുപടി ഉണ്ട്, എനിക്ക് ഇതിന് ഭയമാണ്. അതേസമയം പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോടുകൂടി തോട്ടത്ത് നടക്കുന്ന മനുഷ്യനാണ്. ദൈവം മനുഷ്യനെ പറ്റി ഉദ്ദേശിച്ച അതാണ്. ദൈവത്തെ ഭയന്ന് ദൂരെ ഒഴിച്ചിരിക്കേണ്ടതല്ല. മനുഷ്യന്റെ സഹിത്വം, മനുഷ്യന്റെ കൂട്ടുകെട്ട് ആഗ്രഹിക്കുന്ന ദൈവം, വേറെ വാക്കുകൾ പറഞ്ഞാൽ മനുഷ്യന്റെ ഒപ്പം നടക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ ഭയന്ന് ഓടി ഓടിക്കേണ്ടവനല്ല. അപ്പൊ ആദം പറഞ്ഞ ആ കാര്യം എനിക്ക് തന്നെ ഭയമായിരുന്നു. ഇപ്പോൾ ദാവീദിനുള്ള കാര്യവും ദൈവത്തിനുള്ള ഭയമാണ്. അത് സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഫലമല്ല. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടണം, പക്ഷേ അത് സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഭയമാണ്. ശിക്ഷയുടെ പശ്ചാത്തലത്തിലോ പേടിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായി ദൈവത്തെ കാണുമ്പോൾ ഉണ്ടാകേണ്ട ഭയമല്ല. അപ്പൊ അതുകൊണ്ടാണ് ദാവീദ് ചെയ്തതാണ്. ഈ കണക്കിന് ഞാൻ കർത്താവിന്റെ വാഗ്ദത്ത പേടകം ജെറൂസലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ നാശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാവീദ് ചെയ്തത് കർത്താവിന്റെ പേടകം ഓബദ് ഏദോം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി ദാവീദിന്റെ അമിതമായ ആത്മവിശ്വാസത്തിനുള്ള ഒരു തിരിച്ചടിയായിക്കൂടെ മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, തന്റെ വാഗ്ദത്തം പുരോഹിതന്മാർ തോളിൽ വഹിച്ചുകൊണ്ട് പോകണം, പിന്നീട് കാണാൻ പോകുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ അതിനു പകരം അമിതമായ ആത്മവിശ്വാസം. ഒരുപക്ഷെ ഈ വിജയങ്ങളെല്ലാം നേടി, ഫിലിസ്തീനയുടെ മേൽ വിജയം നേടി, ജെബൂസിനെ തോൽപ്പിച്ച് ജെറൂസലം സ്വന്തമാക്കി, ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അഹംഭാവത്തിന്റെ ഒരു ഭാവം വരാം. ഒരുപക്ഷെ ഈ വിവരണത്തിന്റെ പുറകിൽ അങ്ങനെ ഒരു സൂചന കൂടി ഇല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്ര വിശുദ്ധനാണെങ്കിലും നിതാന്ത ജാഗ്രത വേണം. ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എത്ര വിശുദ്ധനാണെങ്കിലും നിതാന്ത ജാഗ്രത വേണം. കൂട്ടത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നതോടൊപ്പം ദൈവഭയവും ആദരവും നഷ്ടപ്പെടുത്തരുത്. ദൈവമെന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാവയല്ല. ദൈവത്തിന്റെ മുമ്പിൽ സ്നേഹത്തോടുകൂടി നമ്മൾ വ്യാപരിക്കുമ്പോൾ തന്നെ, ദൈവത്തെ അബ്ബ പിതാവ് എന്ന് വിളിക്കുമ്പോൾ തന്നെ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ സൃഷ്ടാവ് കൂടിയാണ്. അവിടുന്ന് അത്യുന്നതനാണ്, മഹോന്നതനാണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ആ ബന്ധത്തിൽ സൃഷ്ടി സൃഷ്ടിയാണെന്നും സൃഷ്ടാവ് സൃഷ്ടാവാണെന്നുള്ള ബോധ്യം മനുഷ്യനുണ്ടാകണം. ഇക്കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉസായുടെ ജീവിതാനുഭവം നമുക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, പേടകം ഓബദ് ഏദോമിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ ദൈവം അയാൾക്ക് ഐശ്വര്യം നൽകി. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ വാഗ്ദത്ത പേടകം മനുഷ്യനെ പേടിപ്പിച്ച് മാറ്റി നിർത്തുകയല്ല. കർത്താവിന്റെ പേടകം ഓബദ് ഏദോമിന്റെ വീട്ടിലായിരുന്ന കാലത്ത് ദൈവം അവന് അനുഗ്രഹങ്ങൾ നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴും അങ്ങനെ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തോട്, ദൈവത്തോട് മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണം പുലർത്തുമ്പോഴും അത് അനുഗ്രഹദായകമായി തീരുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പ് അത് പേടിച്ച് കുറച്ച് മാറിയേക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഓബദ് ഏദോമിന്റെ വീട്ടിൽ പേടകം സൂക്ഷിക്കപ്പെട്ടപ്പോൾ അയാൾക്ക് ഐശ്വര്യമാണ് കൈവരുന്നത് എന്ന് മനസ്സിലാക്കിയ ദാവീദ് ഈ പേടകം ജെറൂസലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് 6-ാം അധ്യായം 11 മുതൽ 23 വാക്യങ്ങളിലാണ് മുഖ്യമായിട്ട് കാണുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഓബദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചുവെന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിന്റെ മുമ്പാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമാണ് അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പുവിളിച്ചും കാഹളം മുഴക്കിയും
കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന് മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന് തോന്നി. അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിന്റെ മുമ്പിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ ആശീർവദിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. ദാവീദിന്റെ മകൾ മീഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ കർത്താവ് രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്തരാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെപ്പോലെ നിർലജ്ജം അവൻ നഗ്ന പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽക്കർത്താവിന്റെ ജനമായി ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിന് മുമ്പിൽ ഞാൻ ആനനൃത്തം ചെയ്തു. അതെ, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുമ്പിൽ ഇതിനേക്കാൾ കൂടുതൽ അതിക്ഷേപാർഹനും നിന്ദനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താന ലഹരിയായിരുന്നു. വീണ്ടും ദാവീദിന്റെ സ്വഭാവത്തെപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അനുഭവത്തിൽ നിന്നും ദാവീദ് പഠിക്കുകയാണ്. ഉസായിക്കുണ്ടായ ആ ദുര്യോഗം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിന് പ്രതിവിധി എന്ന വണ്ണം തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ദാവീദ് സന്നദ്ധനായി. അതാണ് അനുഭവത്തിൽ നിന്നും പഠിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. രണ്ടാമത്തെ തവണ പേടകം തോളിൽ വഹിക്കുകയാണ്. കാരണം ലേവിയരുടെ പുസ്തകത്തിലും പിന്നീട് ഇസ്രായേലിന്റെ ചരിത്രത്തിലും കാണുന്നത് പോലെ ലേവി പുരോഹിതരാണ് കർത്താവിന്റെ പേടകം തോളിൽ വഹിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ദാവീദിന് മനസ്സിലായി തനിക്ക് നേരിട്ട അല്ലെങ്കിൽ ഉസായിക്ക് നേരിട്ട ആ സങ്കടകരമായ അനുഭവം ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. ഇസ്രായേലിന്റെ ദൈവം മനുഷ്യന്റെ കൂട്ടത്തിൽ മനുഷ്യ സാമീപ്യം ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ദാവീദ് തന്റെ തെറ്റ് തിരുത്തുകയായിരുന്നത്. അതുകൊണ്ട് ദാവീദ് ഇപ്രാവശ്യം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്നും കർത്താവിന്റെ പേടകം തോളിൽ വഹിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ബലിയർപ്പണം വഴി ദൈവത്തോട് ആദരവ് കാണിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ 6 ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോഴും കൃത്യമായിട്ടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന് നേർക്ക് തനിക്കുള്ള ആദരവും ഭക്തിയും ആരാധനയും പ്രകടിപ്പിക്കാൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയാൻ വയ്യ. പക്ഷേ കർത്താവിന്റെ പേടകം ജെറൂസലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ നിശ്ചിത ദൂരത്തും വെച്ച് ബലിയർപ്പിച്ച് കർത്താവിന് സ്തുതിച്ചുകൊണ്ടാണ് പോവുക. സമാധാനയാഗമായിരിക്കണം അത്. സമാധാനയാഗം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ലേവിയുടെ പുസ്തകത്തിൽ ദൈവവും ഇസ്രായേൽ ജനവും കൂടെ ഉള്ള ബന്ധമാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് തന്നെ സമാധാനയാഗത്തിനുണ്ട്. ദൈവത്തിന് മൃഗത്തിന്റെ രക്തം സമർപ്പിച്ചതിന് ശേഷം ആ മൃഗത്തിന്റെ മാംസം ജനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ദൈവവും ജനവും തമ്മിൽ ഒരേ ബലിവസ്തു പങ്കെടുക്കുകയാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. അങ്ങനെയുള്ള സമാധാന യാഗങ്ങളും ഒരുപക്ഷെ യാഗബലികളുമായിരിക്കാം. കാരണം പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജെറുസലേം ജെറുസലത്തെ കൂടാരത്തിൽ വാഗ്ദാന പേടകം സ്ഥാപിച്ചതിന് ശേഷം അവിടെ സന്നിഹിതരായിട്ട് എല്ലാവർക്കും ഇസ്രായേലിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരു അപ്പവും ഒരു കഷ്ണം ഇറച്ചിയും പിന്നീട് ഒരു മുന്തിരി അടയും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് മിക്കവാറും ഈ യാത്രയിൽ ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം തന്നെയാണ്. കാരണം ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ഐക്യമാണ് സൂചിപ്പിക്കുന്നത്. സന്തോഷകരമായ അനുഭവം നമ്മൾ സാമുവേലിന്റെ പുസ്തകത്തിൽ കണ്ടതാണ്. സാമുവേലിന്റെ മാതാപിതാക്കന്മാർ വർഷം തോറും ഷീലോയിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ബലിയർപ്പിക്കപ്പെട്ട ആ മൃഗത്തിന്റെ പങ്ക് ബലിയർപ്പിക്കാൻ പോയ വ്യക്തിക്കും ഉണ്ടായിരുന്നു. പുരോഹിതനൊരു പങ്കുണ്ട്, ദൈവത്തിനൊരു പങ്കുണ്ട്. അപ്പൊ ദൈവവും ബലിയർപ്പകനും പുരോഹിതനും എല്ലാവരും കൂടെ കൂടി പങ്കുവയ്ക്കുകയാണ്. ഇതാണ് സമാധാന ബലിയുടെ അർത്ഥം. അങ്ങനെ സമാധാന ബലിയും കൂടി അർപ്പിച്ച് ദൈവത്തെ തന്റെ കുറ്റങ്ങൾ ഏറ്റു പറയുക, ദൈവത്തോട് നന്ദി പറയുക, ദൈവത്തെ ആരാധിക്കുക, ഇതെല്ലാം ബലിയുടെ പുറകിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാത്രയാണ് ദാവീദ് ഓബേദ് ഏദോമിന്റെ ഭവനത്തിൽ നിന്നും തന്റെ കൂടാരത്തിലേക്ക് വാഗ്ദത്ത പേടകം കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്നത് ഓർമ്മിക്കണം. അതോടൊപ്പം ദാവീദിന്റെ വേറൊരു പ്രതികരണമുണ്ട്. ശിശുസഹജമായ മനോഭാവത്തോടുകൂടി സർവ്വശക്തിയോടും കൂടി ദാവീദ് നൃത്തം ചെയ്തെന്നാണ് പറയുന്നത്.
ആ സമയത്ത് ദാവീദ് ധരിച്ചിരുന്ന വേഷം ഒരു ചണനൂൽ കൊണ്ടുള്ള ഒരു ചെറിയ വസ്ത്രം മാത്രമായിരുന്നു. പുരോഹിത വേഷത്തിന്റെ ഭാഗമാണ്. വേണമെങ്കിൽ അർത്ഥനഗ്നൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ദാവീദിന് കാര്യമായിട്ടുള്ള വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു പോലും ദൈവത്തിന്റെ മുമ്പാകെ നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, അത് ഒരു കുഞ്ഞുകുട്ടി, ഒരു ശിശു ദൈവത്തിന്റെ മുമ്പിൽ തനിക്ക് ഇഷ്ടമുള്ള കാര്യം നടക്കുമ്പോൾ ചെയ്യുന്ന അതേ പ്രതികരണം പോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ദാവീദിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതേ തുടർന്ന് ജനത്തെ ആശീർവദിക്കുകയാണ്. ഈ വാഗ്ദത്ത പേടകം ജെറൂസലത്ത് കൂടാരത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ജനത്തെ ആശീർവദിച്ചു, അവർക്ക് സന്തോഷസൂചകമായി ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ മീഖാൽ എന്ന് പറയുന്ന ദാവീദിന്റെ ഭാര്യയുടെ പ്രതികരണം. മീഖാൽ സൗളിന്റെ മകളാണ്, രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദാവീദ് രാജാവ് അർത്ഥനഗ്നനായി ജനത്തിന്റെ മുമ്പാകെ നൃത്തം ചെയ്തത് അത് രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു, ഇതാ ഇസ്രായേൽ എല്ലാ പെണ്ണുങ്ങളുടെയും മുമ്പാകെ അർത്ഥനഗ്നനായിട്ട് നീ നൃത്തം ചെയ്യുകയല്ലേ ചെയ്തേ. അതിന് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി, അവന്റെ മഹത്വത്തിന് വേണ്ടി ഇതും ഇതിനപ്പുറവും ഞാൻ ചെയ്യും. അതാണ് ദാവീദിന്റെ പ്രതികരണം. കൂട്ടത്തിലൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്, മീഖാൽ അവളുടെ മരണം വരെ സന്താനരഹിതയായിരുന്നു. എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമില്ല, എന്ന് പറഞ്ഞാൽ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പോ കർത്താവിനോട് കാണിച്ച ഈ അവജ്ഞ, അത് ദാവീദിന്റെ പ്രതികരണത്തെ പറ്റി അവൾക്കുണ്ടായ അവജ്ഞയാണ്. അതിനുള്ള ഒരു ശിക്ഷയായിട്ട് പോലും ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആനന്ദം കൊണ്ടും ആർപ്പുകൾ കൊണ്ടും ആരവം കൊണ്ടും കർത്താവിനെ സ്തുതിക്കുക എന്ന സങ്കീർത്തനത്തിൽ പറയുന്ന അർത്ഥമുണ്ട്. ദൈവത്തിന് മുമ്പായി നാം ആയിരിക്കുന്ന പോലെ സന്തോഷപ്രകടനം നടത്താൻ അതിൽ ഒരു വകുപ്പുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഡീസന്റ് ആയിട്ട് പെരുമാറണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പക്ഷെ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുകയും കൈകുട്ടി പാടുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ്, മനുഷ്യൻ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാഠം കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സാവൂളിന്റെ വംശം തന്നിലൂടെ തുടരുന്നില്ല എന്നുള്ളൊരാശയം കൂടി മീഖാലിന് മരണം വരെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ള സൂചന വഴിയായിട്ടുണ്ട്. കാരണം സാവൂളിന്റെ വംശം തീരുകയാണ്. ഇനി ഇസ്രായേലിൽ രാജവംശം നിലനിൽക്കേണ്ടത് ദാവീദ് വഴിയായിട്ടായിരിക്കണം എന്നുള്ള ഒരു പാഠം കൂടി നമുക്കോട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ വാഗ്ദത്ത പേടകം. ദാവീദ് തന്റെ നഗരമായ ജെറൂസലത്തേക്ക് കൊണ്ടുവന്നതിനെ പറ്റിയുള്ള സംഭവമാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കണം. കർത്താവിന്റെ പേടകത്തിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടു. ആദ്യം ഓബേദ് ഏദോമിന്റെ ഭവനത്തിലായിരുന്നു, അത് അനുഗ്രഹത്തിന്റെ ഉറവിടമായി തീർന്നു. ഊസായിക്കുണ്ടായ അനുഭവം അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഊസായിക്ക് ശിക്ഷ കൊടുത്തത്? കാരണം ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? മനുഷ്യനോടുകൂടിയായിരിക്കുന്നതും മനുഷ്യന്റെ കൂട്ടത്തിൽ പോകുന്നതുമായ ദൈവം, അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഊസായിക്ക് ശിക്ഷ ഉണ്ടാകുന്നത്. വീണ്ടും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന ദാവീദ്. അടുത്ത ക്ലാസ്സിൽ നാത്താൻ പ്രവാചകന്റെ ദാവീദിന്റെ ഭവനത്തെ പറ്റിയുള്ള പ്രവചനമായിരിക്കും നമ്മൾ പഠിക്കുന്നത്.